ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിപ്സിം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സാലറി എങ്ങനെ അതിൻ്റെ ആ സ്റ്റോക്കിൽ നിന്ന് തന്നെ നമുക്ക് വീണ്ടും കിളിർപ്പിക്കാം എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് നമ്മുടെ ഗാർഡനിലൊക്കെ ഇത് നമുക്ക് വളർത്താൻ പറ്റും ഇതെങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യമായി ഈ ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ കൂടാതെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ഒരു സെലറിയുടെ തണ്ടാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് കാണാം ഒരു വലിയ തണ്ടാണ് ഞാൻ അതിൻ്റെ വേരിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു രണ്ട് രണ്ടര സെൻറ്റിമീറ്റർ കനത്തിൽ ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് നമ്മുടെ ആവശ്യത്തിനുപയോഗിക്കാം ഒന്നുകിൽ നമുക്ക് തോരൻ വയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സാലഡ് ആയിട്ട് കഴിക്കുകയോ ചെയ്യാമല്ലോ ഇതാ ഇതുപോലെ കട്ട് ചെയ്ത ആ രണ്ട് രണ്ടര സെൻറ്റിമീറ്റർ ഉള്ള അതിൻ്റെ ആ മൂട് വശം ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അതായത് ഈ ഇതിൻ്റെ റൂട്ടും മൂങ്ങി കിടക്കാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി അതുപോലെ അതുപോലെതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക നമുക്ക് ഈ ഗ്ലാസ് ഏതെങ്കിലും ജനലിൻ്റെ സൈഡിൽ ഇത്തിരി സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് ഇതായതിനകത്ത് ഇപ്പം നമുക്ക് കാണാം കട്ട് ചെയ്തെടുത്ത് അതിനകത്തൊന്നുമില്ല അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഒരു അഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഇതിലേക്ക് ഇതിന് അതിൻ്റെ മുകളിലായിട്ട് അതിൽ വീണ്ടും കിളർത്ത് വരുന്നതായിട്ട് കാണാം ദാ നോക്കിയാൽ ഇപ്പോൾ ഒരു അഞ്ച് ദിവസത്തിന് ശേഷമാണിത് വേറൊന്നും താഴേക്ക് വന്നിട്ടില്ല പകരം അതിന് മുകളിലേക്ക് അത് കിളർത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതാ നോക്കി അതിപ്പം ഒരു തുള്ളി വേര് ഇല്ല കണ്ടോ അഞ്ച് ദിവസത്തിന് ശേഷമുള്ളതാണ് ഈ കാണിച്ചത് ഇനി ഞാൻ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് വീണ്ടും ഇത് കാണിച്ചു തരാം താ നോക്കിയേ കണ്ടോ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അത് കൂടുതൽ ഇലകളായിട്ട് അതിൻ്റെ മുകളിലേക്ക് വന്നു തുടങ്ങി പക്ഷേ ഇപ്പോഴും വേരുകളൊന്നും അങ്ങനെ താഴേക്ക് കാണുന്നില്ല നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും വെള്ളം താഴേക്ക് പോകുന്നുണ്ട് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് പത്ത് ദിവസത്തിന് ശേഷം കുറേ ഇലകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞതിന് മുകളിലേക്ക് ഇനി ഒരു പത്ത് പതിനാല് ദിവസമൊക്കെ ആയതാണിത് ഇപ്പോൾ കാണുന്നത് ചെറിയതായിട്ട് പേര് അതിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇടയ്ക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് ഇനി ഒരു മൂന്നാഴ്ച അതായത് മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാക്കണ്ട വെള്ളം ഒത്തിരി താഴേക്ക് കുറഞ്ഞു കുറേം കൂടി വേരുകളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഇതാ ഇപ്പോൾ വേണേൽ നമുക്കിതെടുത്ത് പുറത്ത് ഗാർഡനിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ ഒക്കെ എടുത്ത് കുഴിച്ചു വെക്കാം ഞാനൊരു നാലാഴ്ച ആയപ്പോഴത്തേക്കാണ് ഇതെടുത്ത് പുറത്തേക്ക് കുഴിച്ചു വെക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ചുകൂടി വേരുകളൊക്കെ ഇതിലേക്ക് വരും നനവുള്ള ഒരു മണ്ണാണ് ഇതിന് വേണ്ടത് എന്നാൽ ഒത്തിരി അങ്ങ് കട്ടിയായത് ആവുകയും വരുത് അതങ്ങൾക്കുണ്ട് ഇപ്പോൾ ഒരു നാലാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് അതിലേക്ക് കുറേയും കൂടെ വേരുകളായിട്ടുണ്ട് മുകളിൽ കുറച്ച് ഇലകളും അതിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ഈ മണ്ണിലേക്ക് എടുത്ത് കുഴിച്ചു വെക്കാം ചെടിച്ചട്ടിയിൽ വെക്കേണ്ടവർക്ക് ചെടിച്ചെട്ടിയിൽ വെക്കാം അതല്ലാതെ അല്ലാതെ വെറുതെ മണ്ണിൽ തറയിൽ വേണേൽ മണ്ണിൽ നമുക്ക് കുഴിച്ചു വെക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെ കുഴിച്ചു വെച്ചു നിങ്ങൾക്ക് കാണാം ഞാൻ പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇവിടെ കമ്പോസ്റ്റാണ് കൂടുതലും ഇടുന്നത് നമ്മുടെ വീട്ടിൽ നിന്നുള്ള കമ്പോസ്റ്റ് തന്നെ അതിനുശേഷം ഇപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച കൂടി കഴിഞ്ഞിട്ടുണ്ട് ഞാനത് കുഴിച്ചു വെച്ചതിന് ശേഷം ദാ ഇതായ്പ നോക്കി ഇത് ഇത്രയും വലുതായി കിളിർത്ത് അതിൻ്റെ തണ്ടൊക്കെ കട്ടിയായി വന്നു തുടങ്ങി ഇത്രയേ ഉള്ളൂ നമുക്ക് തന്നെ പ്രത്യേകിച്ച് പൈസ നമ്മുടെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ആ തണ്ടിൽ നിന്ന് തന്നെ നമുക്കിതിങ്ങനെ കിളിപ്പിച്ചെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു പുതിയ വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബായ്